യൂറോപ്പ ഹെൽത്ത് യൂണിറ്റിന് അനുവദിച്ച ഡയാലിസിസ് സെന്റർ ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഒഴിവാക്കുക. ഡയാലിസിസ് സെന്റർ അട്ടിമറിച്ച് കോൺഫറൻസ് സെന്ററാക്കി മാറ്റാനുള്ള MLA, പ്രിൻസിപ്പൽ, AMO എന്നിവരുടെ ഗൂഢാലോചനയ്ക്കെതിരെ അന്വേഷണം നടത്തുക, നികുതി പണം ധൂർത്തടിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. UDF മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി, RMPI എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡയാലിസിസ് സെന്റർ എന്ന പേരിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് കോൺഫറൻസ് ഹാൾ എന്ന പേരിൽ ഉദ്ഘാടനം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സമരവും നടന്നത്. ചെറുപ്പ ഹെൽത്ത് സെന്റർ പരിസരത്ത് നടന്ന പ്രതിഷേധം DCC സെക്രട്ടറി ദിനേശ് പെരുമണ ഉദ്ഘാടനം ചെയ്തു. MLA-ക്കും സത്യമാവുന്നില്ല, ഇവിടെ കോൺഫറൻസ് ഹാളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടു കൊല്ലം മുന്നേ ഉദ്ഘാടനം ചെയ്ത ഡയാലിസിസ് സെന്ററിന് വേണ്ടി ഉണ്ടാക്കിയ ഹാൾ അതിപ്പോ കോൺഫറൻസ് ഹാളായിരിക്കുന്നു. ഇനി ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും മറ്റെന്തെങ്കിലും ഒന്നായി മാറും. രോഗികളെ പോലും പരിചരിക്കാൻ കഴിയാത്ത ഇവിടെ എന്തിനാണ് ഈ കോൺഫറൻസ് ഹാള്? അതും ഈ ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്നത് മെഡിക്കൽ കോളേജും ഒക്കെയാണെങ്കിൽ പോലും എല്ലാ ആശുപത്രികൾക്കും വികസന സമിതിയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വികസന സമിതിയുണ്ട്. ഈ ചെറുപ്പ സബ് സെന്ററിന് HMC ഉണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലും അറിയാതെയാണ് ഡോക്ടർ MLA ഓഫീസിൽ നിന്നും വരുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന പ്രതിഷേധം വ്യാപകമാണ്. UDF ചെയർമാൻ M. ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ചെയർമാൻ NP അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അപ്പുകുഞ്ഞൻ, TT ഖാദർ, ബ്ലോക്ക് അംഗങ്ങളായ രജിത സത്യൻ, മൈമുന കടുക്കാഞ്ചേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ ഉണിക്കൂർ, ശ്രീജ ആറ്റാഞ്ചേരി, NP കരീം, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. മുനീറത്ത്, VS രഞ്ജിത്ത്, ഹബീബ് ചെറുപ്പ, OP സമദ്, ഉമ്മർ ചെറുപ്പ തുടങ്ങിയവർ സംസാരിച്ചു.